നമസ്കാരം. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ കോവിഡ് പ്രതിരോധ പദ്ധതിയുടെ ഭാഗമായി ദയ എന്ന പേരിൽ ക്ഷീര സംരക്ഷണ പദ്ധതി ആരംഭിച്ചു. സംസ്ഥാനത്ത് ആദ്യമായാണ് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ക്ഷീര സംരക്ഷണ പദ്ധതി ആരംഭിക്കുന്നത്. ക്ഷീരവികസന മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. ക്ഷീരമേഖലയിൽ സ്ത്രീ ശാക്തീകരണം നടപ്പാക്കുമെന്ന് മന്ത്രി. കോവിഡ് ബാധിതരായവരുടെ പശുക്കളെ ക്ഷീരസംഘങ്ങളുടെ മേൽനോട്ടത്തിൽ ഏറ്റെടുത്ത് സംരക്ഷിക്കുന്ന പദ്ധതിയാണ് ദയ എന്ന പേരിൽ നടപ്പാക്കുന്നത്. ചേർത്തല മരുത്തോർവട്ടം ദേവസ്വം ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി അധ്യക്ഷയായി. മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. വെള്ളപ്പൊക്കവും കോവിഡ് പോലെയുള്ള മഹാമാരിയും ഉണ്ടാകുമ്പോൾ കന്നുകാലികളെ സംരക്ഷിക്കാൻ ആലപ്പുഴയിൽ 2 കോടി മുടക്കിയുള്ള പ്രത്യേക സംവിധാനം സജ്ജമാക്കും. പക്ഷിപ്പനി നിയന്ത്രിക്കാൻ നടപടി സ്വീകരിക്കും. ക്ഷീരമേഖലയിൽ സ്ത്രീ ശാക്തീകരണം നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. വെള്ളപ്പൊക്കം ഉൾപ്പെടെ ഉണ്ടാകുന്നു, അവരെ സഹായിക്കുവാൻ ഇത്തരത്തിലുള്ള കന്നുകാലികളെ മൃഗങ്ങളെ മാറ്റി പാർപ്പിക്കുവാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഇതിനകം ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൽ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പണി എനിക്ക് തോന്നുന്നു 1 വർഷം വേണ്ടി വരുത്തില്ല. അതിൻ്റെ ഘട്ടം ഘട്ടമായിട്ടുള്ള 2 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള ഒരു വലിയ പ്രവർത്തനമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അത് എത്രയും പെട്ടെന്ന് നമ്മൾ ചെയ്യും. അതുപോലെ തന്നെ മറ്റ് അവിടെ 100 പശുക്കളെ നമുക്ക് മാറ്റി പാർപ്പിക്കുവാൻ കഴിയും. വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ നമ്മുടെ പശുക്കളെ മുഴുവൻ നമുക്ക് മാറ്റി പാർപ്പിക്കും. അതുപോലെ തന്നെ ചമ്പക്കുളം ശീതസംഘത്തിൻ്റെ നേതൃത്വത്തിൽ 3 കോടി 20 ലക്ഷം രൂപ ചെലവഴിച്ച് 4 നിലകളിലായി നിർമ്മിക്കുന്ന വലിയൊരു കാറ്റൽ ഷെഡിൻ്റെ പണിയും നമുക്ക് നടക്കേണ്ടതുണ്ട്. ഇത് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വെള്ളപ്പൊക്ക സമയത്ത് നമ്മുടെ ക്ഷീരകർഷകൻ വെള്ളത്തിൽ നമ്മുടെ പശുക്കളെ വളർത്താതെ മറ്റ് രോഗങ്ങൾ വരാതെ ഇവരെ സംരക്ഷിക്കുവാനുള്ള സംവിധാനം നമുക്ക് ആ നിലയിൽ നമുക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. ഇവർ സ്ത്രീ എന്ന നിലയ്ക്ക്, വനിതാ മന്ത്രി എന്ന നിലയ്ക്ക് കേരളത്തിലെ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ക്ഷീര മേഖലകളിൽ നിന്ന് പണിയെടുക്കുന്നത്. അത് ക്ഷീരസംഘങ്ങളിലായാലും പശുക്കളെ വളർത്തുന്നതിനായാലും മറ്റേത് മേഖലകളിലെടുത്ത് പരിശോധിച്ചാലും അവരെ പോലുള്ള ആൾക്കാർക്ക് ചെറിയ ചെറിയ തൊഴിൽ സംരംഭങ്ങൾ കൊടുക്കുവാനുള്ള സംവിധാനം ഉൾപ്പെടെ ഇന്ന് ഞങ്ങൾ ആലോചിച്ച് നടപ്പിലാക്കുകയാണ്. കാരണം ഇന്ന് ക്ഷീരസംഘങ്ങളിലെ നമ്മുടെ സ്ത്രീകളുടെ കൂട്ടായ്മയിലൂടെ അല്ലെങ്കിൽ ഒരു ചെറിയ പിന്നെ ഒരു 5-6 പേര് നടത്തുന്ന കൂട്ടായ്മയിലൂടെ നമുക്ക് പുൽകൃഷി കൊണ്ടുവരാം. ഏക്കർ കണക്കിന് സ്ഥലത്ത് പുൽകൃഷി നല്ലതുപോലെ ചെയ്താൽ അവർക്ക് സബ്സിഡി ഉൾപ്പെടെ കൊടുക്കുവാൻ, ആ പുല്ല് നമ്മുടെ സംഘങ്ങൾ വഴി വിറ്റഴിക്കുവാനുള്ള സംവിധാനം ഉൾപ്പെടെ നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. പാല് നമുക്കറിയാം, ധാരാളം പാലുകൾ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ പാല് കൊണ്ടുള്ള പാൽ ഉൽപ്പാദന യൂണിറ്റുകൾ നമുക്ക് ധാരാളം നമുക്ക് ചെയ്യാൻ പറ്റും. അവർക്ക് വേണ്ടുന്ന ട്രെയിനിങ് ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് പ്രത്യേകം പാൽ കൊണ്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇത്തരത്തിലുള്ള ധാരാളം പിന്നെ മധുര പലഹാരങ്ങൾ നമുക്കുണ്ടാകാൻ സാധിക്കും. അതിനൊക്കെയുള്ള ട്രെയിനിങ് ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് മറ്റ് പലരും ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഞാനെല്ലാം ഇപ്പോൾ ഇവിടെ പറയുന്നില്ല. അതുകൊണ്ട് ആ തരത്തിൽ നമ്മുടെ കേരളത്തിൽ ഇതുപോലെ പണിയില്ലാത്ത ധാരാളം വീട്ടിനകത്തിരിക്കുന്ന വീട്ടമ്മമാരായിട്ടുള്ള സ്ത്രീകളുണ്ട്. അവരെല്ലാം ഈ സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക രംഗങ്ങളിലേക്ക് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള ഒരു വലിയ പ്രവർത്തനം ഇന്ന് നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പ് അതുപോലെ തന്നെ ക്ഷീര മേഖല ഇതെല്ലാം ഞങ്ങൾ ഏറ്റെടുക്കുമെന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. കൃഷിമന്ത്രി പി പ്രസാദ് കർഷകർക്കുള്ള സാമ്പത്തിക സഹായം കൈമാറി. സൗജന്യ കാലിത്തീറ്റ വിതരണം അഡ്വക്കേറ്റ് എം ആരിഫ് എം പി നിർവഹിച്ചു. കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി മോഹനൻ മുഖ്യപ്രഭാഷണവും ജില്ലാ ക്ഷീരവികസന ഓഫീസർ എ അനുപമ പദ്ധതി വിശദീകരണവും നടത്തി. ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ ശോഭ സ്വാഗതവും ചേർത്തല ക്ഷീരവികസന ഓഫീസർ പി സിനിമോൾ നന്ദി പറഞ്ഞു. വിൻമീഡിയ ചേർത്തല.